നമസ്കാരം ഭാരത കേസരി സി ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളമൊട്ടാകെ ചർച്ച ചെയ്ത നടി കേസ് ഇതുവരെയും എങ്ങും എത്താതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വാദങ്ങൾക്ക് മേൽ വാദങ്ങളും പലവിധ തെളിവുകളും ഓരോ ദിവസവും പുതുതായി പുറത്തെത്തുന്നുണ്ട് ഇതുതന്നെയാണ് ഒരു പരിധിവരെ ഈ കേസ് കേസന്വേഷണം അനന്തമായി നീളുന്നതിനും വിധി വരാൻ ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നതിനും കാരണമാകുന്നത് നടൻ ദിലീപിനെതിരെ പല ഗുരുതരമായ ആരോപണങ്ങളും അതിജീവിത ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന പലവിധ തെളിവുകളും പുറത്തെത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജഡ്ജിയുമായി നടൻ ദിലീപിന് ബന്ധമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിചാരണ കോടതി മാറ്റണമെന്നായിരുന്നു നടിയുടെ പ്രധാന ആവശ്യവും ഈ കാര്യം ഉന്നയിച്ച് നടി ഹൈക്കോടതിയെ വരെ സമീപിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല കേസ് ഹൈക്കോടതിയും തള്ളിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട അതിജീവിത സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് നടി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് പ്രോസിക്യൂഷനോട് വിചാരണ കോടതി ജഡ്ജി മുൻവിധിയോടെ പെരുമാറുന്നതായും നടി അപ്പീലിൽ ആരോപിക്കുന്നു പ്രതിക്ക് ജഡ്ജിയുമായി ബന്ധമുണ്ട് പോലീസിന് ലഭിച്ച ശബ്ദരേഖയിൽ നിന്ന് പ്രതി ജഡ്ജിയുമായി ബന്ധം സ്ഥാപിച്ചുവെന്ന് വ്യക്തമായതായി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ അതിജീവിത ആരോപിക്കുന്നു ജഡ്ജിയുമായ ബന്ധമുള്ള ഒരു അഭിഭാഷകന്റെ വോയിസ് ക്ലിപ്പാണ് പോലീസിന് ലഭിച്ചത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ജഡ്ജിയുടെ ഭർത്താവ് ഒരു കസ്റ്റഡി കൊലപാതക കേസിൽ അന്വേഷണം നേരിടുകയാണെന്നും അതിജീവിത അപ്പീലിൽ ആരോപിച്ചിട്ടുണ്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന എഫ്ഐആർ റിപ്പോർട്ട് പ്രോസിക്യൂഷനെ അറിയിക്കുന്നതിൽ ജഡ്ജിക്ക് വീഴ്ച പറ്റിയെന്നും ഹർജിയിൽ പറയുന്നു വ്യക്തിപരമായ മുൻവിധിയുടെയാണ് ജഡ്ജി പ്രോസിക്യൂഷനോട് പെരുമാറുന്നത് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസിൽ നിന്ന് പിന്മാറി വിസ്താരത്തിനിടയിൽ പ്രതിയുടെ അഭിഭാഷകൻ അന്തസ്സും മാന്യതയും ഹനിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇത് തടയാൻ സെഷൻസ് ജഡ്ജി തയ്യാറായില്ലെന്നും നടി ആരോപിക്കുന്നു ഇനി സുപ്രീം കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് സുപ്രീം കോടതി ഈ ഹർജി തള്ളുമോ അതോ കൊള്ളുമോ വൈകാതെ അറിയാം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ